എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്പേഡിന്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഫലൂദ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ജെല്ലി പ്രിപ്പയർ ചെയ്യണം. 85 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് സ്ട്രോബെറി ഫ്ലേവറും ഓറഞ്ചാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് 250 ml ഒരു കപ്പാണ് തിളപ്പിച്ച വെള്ളം ഒരു പാത്രത്തിലേക്കെടുത്ത് ഈ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം. ഇപ്പം അതിനകത്ത് പൗഡറൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ജെല്ല് കുറച്ച് നേരം ഫ്രിഡ്ജിലിരുന്ന് തണുക്കുമ്പോഴത്തേന് അതങ്ങ് റെഡിയായി കിട്ടും. ഇങ്ങനെ തന്നെ 2 പാക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫലൂദയ്ക്ക് വേണ്ടുന്ന ഒരു സേവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കോൺഫ്ലോറിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാവുന്നതാണ്. ഇവിടെയും നന്നായിട്ട് കുറുകി വരുന്ന ഒരു സ്റ്റേജ് ആവുന്നിടം വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടാൽ അറിയാം അതിൻ്റെ കളറൊക്കെ മാറി, ട്രാൻസ്പെയറൻറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനിയും ചെയ്യേണ്ടത് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ആ സേവിനകത്തേക്ക് തന്നെ ഇതിട്ട് കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്കാണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്, ഈ വെള്ളത്തിലേക്ക് വേണം നമ്മൾ സേവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാൻ. ഇപ്പം കണ്ട ആ വെള്ളത്തിനകത്തേക്ക് ഇട്ടപ്പം സേവൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കണം. സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ നമ്മുടെ ഫലൂദയ്ക്ക് ആവശ്യമായിട്ടുള്ള സേവ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി. അടുത്തായി നമുക്ക് വേണ്ടത് ഫലൂദയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ്, അതായത് ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് നല്ലത്. മാങ്ങയൊക്കെ ആയാലും നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ അതിനകത്ത് മാങ്ങയും 2 പഴവും അതുപോലെ തന്നെ ആപ്പിളും മുന്തിരിങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. ഇനി ഞാനിതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഫ്രൂട്ട്സിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് ബേസിൽ സീഡാണ്. ബേസിൽ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫലൂദ റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ കൂടെ മാത്രം മതി. എങ്കിൽ നമുക്കിനി ഫലൂദ പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറി സിറപ്പൊക്കെ ഫലൂദയ്ക്ക് നല്ലത് തന്നെയാണ്, വളരെ ടേസ്റ്റ് നൽകുന്നതാണ്. 2 ഗ്ലാസ്സിലും സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്ന ജെല്ലാണ്, അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്, ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടുത്തായിട്ട് നമ്മൾ ബേസിൽ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബട്ട്സിൽ സീഡും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ഇതിനെ അറേഞ്ച് ചെയ്തെടുക്കും. അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ്. 2 ഗ്ലാസ്സിലും ഞാൻ ആ സേവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേവെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും യെല്ലോ ജെല്ലി ഓറഞ്ച് ജെല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും അതുപോലെ തന്നെ പീനട്ട് കപ്പലണ്ടിയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ലെയർ തന്നെ, ഈ സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഐസ്ക്രീം ഇട്ട് കൊടുത്തു, അങ്ങനെ ആ ലെയർ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വാനില ഐസ്ക്രീമും അതിൻ്റെ സ്ട്രോബെറി സിറപ്പും ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ ഫലൂദ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും വന്ന് ട്രൈ ചെയ്തോളൂ. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.